രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം പതിനൊന്ന് യൂതാ രാജ്ഞി അത്താലിയ അഹസ്യായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു എന്നാൽ അഹസ്യായുടെ സഹോദരിയും യൊറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുമ്പ് അഹസ്യായുടെ പുത്രൻ യുവാഷിനെ ദാത്രിയോടൊപ്പം കിടക്കരയിൽ ഒളിപ്പിച്ചു അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല അത്താലിയുടെ ആറുകൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു ഏഴാം വർഷം യഹോയാദ കെരേത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വിളിച്ചു അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു അവൻ കൽപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് സാമ്പത്തിൽ തവണക്ക് വരുന്ന മൂന്നിലൊരു ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം ഒരു വിഭാഗം സൂർ കവാടത്തിലും മൂന്നാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പുരകിലുള്ള കവാടത്തിലും നിൽക്കണം സാപത്തിൽ തവണയിടുന്ന രണ്ട് വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിൻ്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം നായകന്മാർ പുരോഹിതൻ യഹോയായുധ കൽപ്പന അനുസരിച്ചു അവർ സാപത്തിൽ തവണ വന്നുവരും വിട്ടവരുമായി തങ്ങളുടെ സൈന്യത്തെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരോഹിതൻ കർത്താവിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാബിദി രാജാവിൻ്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു അവർ കരഘോഷത്തോടെ രാജാവ് നീണാൽ വാഴട്ടെ ഘോഷിച്ചു കർത്താവിന്റെ ആലയത്തിൽ ജനത്തിൻറെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് വന്നു രാജാവ് ആചാരമനുസരിച്ച് തൂണിന്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളം ഒഴുക്കുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം ഒഴുകിക്കൊണ്ടിരുന്നു അത്താനിയ വസ്ത്രം കീറി രാജ്യദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു പുരോഹിതൻ യെഹോയാത സൈന്യാധിപികളോട് പറഞ്ഞു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവൻ അവളുടെ പക്ഷം ചെയ്യുന്നവരെ വാളിനിരയാക്കുവാൻ ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത് അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനം ആയിരിക്കുമെന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാത ഉടമ്പടി ചെയ്യിച്ചു രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു ദേശത്തെ ജനം മുഴുവൻ ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിന്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു അനന്തരം പുരോഹിതൻ കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി അവൻ കാവൽ സൈന്യത്തിന്റെ കവാടത്തിലൂടെ പടനായകന്മാർ കരീത്യർ കാവൽക്കാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ജനം ആഹ്ലാദഭരിതരായി കൊട്ടാരത്തിൽ വെച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി ഭരണമേൽക്കുമ്പോൾ യവാഷിന് ഏഴു വയസ്സായിരുന്നു അദ്ധ്യായം പന്ത്രണ്ട് യൊവാഷ് യൂതാരാജാവ് യേഹുവിൻ്റെ ഏഴാം ഭരണവർഷം യുവാഷ് വാഴ്ച തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം വാണു ബേഷപക്കാരി സിബിയ ആയിരുന്നു അവന്റെ മാതാവ് പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവ്വം വർദ്ധിച്ചു എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ ബലിയർപ്പണവും ദൂപാർച്ചനയും നടത്തി യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുകയും സ്വാഭിഷ്ട കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിന് വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം യുവാഷിൻ്റെ ഇരുപത്തിമൂന്നാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല അതിനാൽ യവാഷ് രാജാവ് യഹോയാഥായെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു ദേവാലയത്തിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത് ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങളെടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുമേ അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു പുരോഹിതൻ എഹോയാദ അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവൻ്റെ വലതുവശത്ത് ബലിപേടത്തിന് സമീപം സ്ഥാപിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാൽക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു പെട്ടി നിറയുമ്പോൾ രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചിയിൽ കെട്ടിവെക്കും ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും ആ അവർ കർത്താവിൻ്റെ ഭവനത്തിലെ മരപ്പണിക്കാർ ദേവാലയ ശില്പികൾ കൽപ്പണിക്കാർ കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കായി വിനിയോഗിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപാത്രങ്ങൾ തിരിക്കത്രികകൾ കോപ്പകൾ കാഹളങ്ങൾ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല കർത്താവിൻ്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടി വന്നിരുന്നില്ല വിശ്വസ്തയോടാണ് അവർ പണം ചെലവാക്കിയത് പ്രായശദ്ധ ബലിയായും പാവപരിഹര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു അക്കാലത്ത് സിറിയ രാജാവായ ഹസായൽ യുദ്ധം ചെയ്ത് ഖത്ത് പിടിച്ചുടങ്ങി അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു അപ്പോൾ യൂത രാജാവായ യോവാഷ് തൻ്റെ പിതാക്കന്മാരും യൂത രാജാക്കന്മാരുമായ യഹോ യഹോഴാം അസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തൻ്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാകാരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സെറിയ രാജാവായ ഹസായിലിന് അയച്ചു കൊടുത്തു അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മില്ലയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു ഷിമയാത്തിൻ്റെ പുത്രൻ യൊസാക്കറും യൊഷാമിൻ്റെ മകൻ യഹോസാബതുമാണ് അവനെ വധിച്ചത് അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു പുത്രൻ അമാസിയ രാജാവായി ആമോസ് പ്രവാചകന്റെ പുസ്തകം അധ്യായം നാല് ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അറിക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയാ മലയിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവാൻ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശബ്ദം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിയിട്ട് നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും കർത്താവ് അരുടെ ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കിടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും ഇസ്രായേലിൻ്റെ ദുശ്ചാട്ട്യം ബെദേൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ മൂന്നാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ പുളിപ്പിച്ചമാവുകൊണ്ട് കൃതജ്ഞതാ ബലി അർപ്പിക്കുവിൻ നിങ്ങളുടെ സാക്ഷിത കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവിൻ ഇസ്രായേൽ ജനമേ അതാണ് നിങ്ങൾക്കിഷ്ടം ദയവുമായി കർത്താവ് അരുളു ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയത് ഞാനാണ് നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഇല്ലാതെയാക്കി എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളു ചെയ്യുന്നു കൊയ്ത്തേന് മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്ച്ചില്ല ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു രണ്ടോ മൂന്നോ നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി അവിടെ അവർക്ക് അത് തൃപ്തിയാവോ ലഭിച്ചില്ല എന്നിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരു ചെയ്യുന്നു സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റ് വീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി അതിവൃക്ഷങ്ങളും ഒലുമരങ്ങളും വെട്ടുകളികൾ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരുളി ചെയ്യുന്നു ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി പാളയത്തിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരുളി ചെയ്യുന്നു സോതോമിനെയും ഗൊമോറയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളെ ചിലരെയും ഞാൻ നശിപ്പിച്ചു കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്കും അടങ്ങി വന്നില്ല കർത്താവരുളു ചെയ്യുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനമേ ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരുങ്ങിക്കൊള്ളുവേൻ മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സൈനികളുടെ ദയുമായി കർത്താവെന്നാണ് അവിടുത്തെ നാമം അധ്യായം അഞ്ച് അനുദിപ്പിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കന്യക വീണു പോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്തെ പരിപ്ക്തിയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദയമായി കർത്താവ് അരുടെ ചെയ്യുന്നു ഒരായിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ നൂറു പേർ മാത്രം അവശേഷിക്കും നൂറുപേരെ അണിനിരത്തിയ നഗരത്തിൽ പത്തു പേർ മാത്രം ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ബദേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷായിലേക്ക് കടക്കുകയോരുന്ന് കാരണം ഗിൽഗാൽ നാട് കടത്തപ്പെടും ബദേൽ ശൂന്യമാകും ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും ബദേലിൽ ഒരുവനും അത് കെടുത്താനാവുകയില്ല കാർത്തികയേയും മകരയത്തെയും സൃഷ്ടിക്കുകയും കുരിരട്ടിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ് പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിലയക്കുന്നു അതവരുടെ കോട്ടകൾ തകർക്കുന്നു നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടു വളർത്തുന്നു എന്നാൽ അതിലെ വീഞ്ഞു നിങ്ങൾ കുടിക്കുകയില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയെന്നും എനിക്കറിയാം നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു കാലം ദുഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദയവുമായ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവാൻ നന്മയെ സ്നേഹിക്കുവാൻ നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവാൻ സൈനികളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരണ കാട്ടാൻ കരിഞ്ഞേക്കും അതിനാൽ കർത്താവ് സൈനികളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു തെരുവുകളിൽ നിന്ന് വിലാപമുയരും എല്ലാ വീതികളിൽ നിന്ന് അവർ ഹാ കഷ്ടം എന്ന് പ്രലപിക്കും അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കുവാനും വിളിക്കും മുന്തിരി തോപ്പുകളിൽ വിലാപമുയരും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നുപോകും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ വീട്ടിൽ ചുമരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദർശനം ഏൽക്കുന്നത് പോലെയോ ആയിരിക്കും അത് കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശലേശമില്ലാത്ത താമസമാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് അവജ്ഞയാണ് നിങ്ങളുടെ മഹാസമ്മേളനത്തിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല നീതി ജലം പോലെ ഒഴികട്ടെ സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും ഇസ്രായേൽ ജനമേ മരുഭൂമിയിൽ കഴിച്ച നാൽപ്പത് വർഷം നിങ്ങളെനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ ദേവനായ കൈവാനെയും ചുമന്നുകൊണ്ട് പോകുവിൻ നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും കർത്താവ് അരുളു ചെയ്യുന്നു സൈനികളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം അധ്യായം ആറ് വ്യക്തമായി സുരക്ഷിതത്വം സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമര്യാഗിരിൽ സുരക്ഷിതരും ജനങ്ങളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കാൽനിയിൽ ചെന്ന് നോക്കുവിൻ അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീനയുടെ ഗത്തിലേക്കും ചെല്ലുവിൻ അവ ഈ രാജ്യങ്ങളേക്കാൾ മെച്ചപ്പെട്ടവയോ അതോ അവരുടെ ദേഷ്യം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ ആപ്തദിനത്തെ അകറ്റി നിർത്തണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്നു ചയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണാനാദത്തോടൊത്ത് അവർ വ്യർത്തഗീതങ്ങൾ ആലപിക്കുന്നു ദാവീദിനെ പോലെ അവർ പുതിയ സംഗീത ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞുകൊടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്നവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവനായിരിക്കും ആദ്യം പ്രവാസികളാകുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി ദയവുമായി കർത്താവ് തന്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു യാക്കോബിന്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ് അവന് ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും സൈന്യങ്ങൾ ദയവുമായ കർത്താവ് അല ചെയ്യുന്നു ഒരു വീട്ടിൽ പത്തു പേർ ശേഷിച്ചാലും അവർ മരിക്കും ശമദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തുകൊണ്ടു പോകുമ്പോൾ വീടിന്റെ ഉൾമുറിയിൽ ഇരിക്കുന്നവരോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവൻ മറുപടി പറയും ഇല്ല നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത് ഇതാ കർത്താവ് കൽപ്പിക്കുന്നു മാളികകൾ തകർന്നടിയുന്നു ചെറിയ വീടുകൾ ധൂളിയാകുന്നു പാറകളിലൂടെ കുതിര പായുമോ കടലിൽ കാളപൂട്ടുമോ നിങ്ങൾ ന്യായത്തെ വിഷമാക്കി കളഞ്ഞു നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി നിങ്ങൾ ലെതബാനിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായും അധീനമാക്കിയെന്ന് പറയുകയും ചെയ്യുന്നു സൈന്യങ്ങൾ ദയമായി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി ഇരുപത്തിരണ്ട് ജെറുസലേമിന് നന്മ വരട്ടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതീർത്ത നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഹിസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദാവീത് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ ജെറുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം